ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിൽ ശക്തമായ സൈനിക നീക്കം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ വിവരം, ഇന്ന് പുലർച്ചെ മുതൽ ഒരു ഗ്രാമം വളഞ്ഞുകൊണ്ട് സൈന്യം നടത്തുന്ന ഓപ്പറേഷൻ വെടിവെപ്പുകൾ ഇപ്പോഴും തുടരുന്നു. അനവധി ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊരു വാർത്തയും വരുന്നു. അതല്ല, ഭീകരരെ വളഞ്ഞിരിക്കുകയാണെന്നൊരു വാർത്തയും വരുന്നുണ്ട്. ഏതായാലും അതിൽ രണ്ട് വാർത്തകൾക്കും സ്ഥിരീകരണമൊന്നും തന്നെയില്ല. ഏതായാലും ഭീകരർ തമ്പടിക്കുന്നു എന്നുള്ള സൂചന, ഗുൽഗാം ജില്ലയിലെ ഒരു ഗ്രാമമാണ് ഇവിടെ ഭീകരർ തമ്പടിക്കുന്നു എന്നുള്ള സൂചനയെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ സൈന്യം ഈ ഗ്രാമം വളഞ്ഞത്. ഇങ്ങോട്ടേക്കുള്ള എല്ലാ റോഡുകളും സൈന്യം അവിടുത്തെ ഗതാഗതം നിർത്തിവച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്റർനെറ്റ് സൗകര്യങ്ങളും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും രാവിലെ മുതൽ തന്നെ തുടങ്ങിയ വെടിവെപ്പ് ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ളൊരു വലിയ ഓപ്പറേഷൻ സൈന്യം നടത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വലിയൊരു ഓപ്പറേഷൻ തന്നെയാണ് നടക്കുന്നത്. കാരണം കൂടുതൽ ഭീകരർ ഈ മേഖലയിൽ തമ്പടിക്കുന്നുണ്ട് എന്നൊരു വലിയ വിവരമാണ് സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൈന്യം കരുതലോടെ തന്നെ എത്തിയതും ഈ ഗ്രാമം വളഞ്ഞതും. ഏതായാലും ഒരു ഭീകരൻ പോലും പുറത്തു പോകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം കൂടുതൽ ഭീകരർ അവിടെ തമ്പടിച്ചിരുന്നു, കൂടുതൽ ഭീകരർ കൊല്ലപ്പെട്ടതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതല്ല, ഗ്രാമം വളഞ്ഞ് ഈ ഭീകരർ സൈന്യം വളഞ്ഞ അതിനുള്ളിൽ പെട്ടിരിക്കുകയാണ് ഭീകരർ എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം ഒരു ഓപ്പറേഷൻ ഇല്ലായിരുന്നു. കുറച്ച് ശാന്തമായി മുൻപോട്ട് പോവുകയാണ്. അവിടെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നുണ്ട്. ഈ മതമൗലികവാദ മതഭീകര സംഘടനകൾ അവിടെ അക്രമം നടത്തുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമുക്ക് അറിയാം, അവിടുത്തെ ഗ്രാമീണരായ ജനങ്ങൾ തന്നെ ഭീകരരെ പിടിച്ച് സൈന്യത്തിന് കൈമാറുന്ന കാഴ്ചയും നാം കണ്ടതാണ്. ഏതായാലും ജനങ്ങളുടെ ഇടയിൽ നിന്ന് പഴയതുപോലെയുള്ള ഒരു സ്വീകാര്യത ഇല്ലെങ്കിൽ സഹായം ഈ ഭീകരർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കി കാശ്മീരിൽ എന്തൊക്കെയോ നടക്കുന്നു എന്ന് ലോക സമൂഹത്തിന് മുമ്പിൽ വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഈ മതതീവ്രവാദികളുടെയും മതഭീകരരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏതായാലും സൈന്യം അവരെ കൊന്ന് കാലപരിക്കയക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.